ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ പുളിയഞ്ചീരയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 50 ഗ്രാം കറുത്ത പുളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. പിന്നെ 5 ശർക്കരയുടെ പീസ്. ഇത് നമുക്ക് പാനിയാക്കാം. ഇഞ്ചി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞത്, കരിവേപ്പില, പിന്നെ പച്ചമുളക്. ഇപ്പോൾ നമ്മൾ പുളിങ്ങ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും എപ്പോഴും ബെറ്റർ ആയിരിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, വത്തൽമുളക്, വേപ്പില എന്നിവ ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഗോൾഡൻ കളറാകും വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അത് വളരെയധികം ടേസ്റ്റിയും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.